തിരുവനന്തപുരം കോർപ്പറേഷനിൽ അനധികൃത നിയമനങ്ങൾ എന്ന് ആരോപിച്ച് സമരം നടത്തിയ മഹിളാ കോൺഗ്രസ് നേതാവ് ജെബി മേത്തർ എംപിയും അനധികൃത നിയമനങ്ങൾക്ക് കൂട്ടുനിന്നതായി കണ്ടെത്തൽ പെട്ടിയുമായി കോഴിക്കോട്ടേക്ക് വിട്ട മേയർ ഉട്ടി എന്ന പോസ്റ്ററും പിടിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ അധിക്ഷേപിക്കുകയും ചെയ്ത ജെബി മേത്തർ എംപി ഡയറക്ടറായ എറണാകുളം കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ 248 അനധികൃത നിയമനങ്ങൾ നടത്തിയെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് ആശുപത്രി ഭരണസമിതിയായ കൊച്ചിൻ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റിയുടെ 2020-21 സഹകരണ വകുപ്പ് ഓഡിറ്റിലാണ് ഈ ക്രമക്കേടുകൾ കയ്യോടെ പിടിച്ചത് നിയമനത്തിലും കണക്ക് സൂക്ഷിക്കുന്നതിലും പാട്ടക്കരാർ വ്യവസ്ഥ പാലിക്കുന്നതിലും സൊസൈറ്റി തുടർച്ചയായി ഗുരുതര വീഴ്ച വരുത്തുന്നതിനാൽ പ്രത്യേക അന്വേഷണം വേണമെന്നും സഹകരണ സംഘം കണയൂർ താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ പ്രസിഡന്റായ സൊസൈറ്റിയിൽ തുടർച്ചയായി 2 തവണ ജെവി മേത്തർ ഡയറക്ടർ ബോർഡ് അംഗമാണ് ക്ലാസ് 3 വിഭാഗത്തിൽപ്പെടുന്ന സംഘത്തിന് സഹകരണ നിയമപ്രകാരം അനുവദിച്ചിട്ടില്ലാത്ത തസ്തികകളിലും പരമാവധി തസ്തികകളേക്കാൾ അധികവും നിയമിച്ചിട്ടുണ്ട് അനുമതിയില്ലാത്ത ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് തസ്തികകളിലേക്ക് കരാർ നിയമനം നടത്താൻ തീരുമാനിച്ചതായി മിനിറ്റ്സിൽ എഴുതി വെച്ചു അക്കൗണ്ടന്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ടെലിഫോൺ ഓപ്പറേറ്റർ റിസപ്ഷനിസ്റ്റ് ഫാർമസി അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് സ്വീപ്പർ തസ്തികകളിലാണ് സർക്കാർ സഹകരണ വകുപ്പുകളിൽ നിന്ന് വിരമിച്ചവരെ സഹകരണ നിയമചട്ടപ്രകാരം അനുവദനീയമല്ലാതെയും സഹകരണ സംഘം രജിസ്ട്രാറുടെ അനുമതി ഇല്ലാതെയും നിയമിച്ചതായി കണ്ടെത്തിയത് സർക്കാർ വീഴ്ചയിൽ കൂടുതലായി ഡോക്ടർമാർക്ക് ശമ്പളം അനുവദിച്ചതിലും ക്രമക്കേടുണ്ട് ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് സർക്കാരുമായുള്ള പാട്ടക്കരാർ വ്യവസ്ഥ ലംഘിച്ചതിന് നികുതി കുടിശ്ശികയും പലിശയും ഉൾപ്പെടെ 13,72,49,38 രൂപ അടയ്ക്കണം നിയമാവലിയുടെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടും സൊസൈറ്റി നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു അതിനിടെ യുഡിഎഫ് സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശുപാർശയിൽ കോൺഗ്രസ് നേതാവിന് സർക്കാർ അഭിഭാഷകനായി ജോലി ലഭിച്ചതിന്റെ തെളിവും പുറത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് തിരുവഞ്ചൂർ നൽകിയ ശുപാർശയിലാണ് തൊടുപുഴ സ്വദേശി ടോം തോമസ് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡറായത് 2011 ഓഗസ്റ്റ് 20 സെപ്റ്റംബർ 10 ശുപാർശ കത്തുകൾ നൽകിയത് സർക്കാർ അഭിഭാഷകരെ നിയമിക്കാൻ കോൺഗ്രസ് നേതാക്കൾ എംപിമാർ എംഎൽഎമാർ മന്ത്രിമാർ എന്നിവർ യുഡിഎഫ് സർക്കാരിന്റെ കാലത്ത് ശുപാർശ കത്തുകൾ നൽകിയത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു രാഷ്ട്രീയ പക്ഷപാതിത്വം ഉണ്ടാകരുതെന്നും കഴിവും സർക്കാർ കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കുന്നതിന് മികവുമാണ് മാനദണ്ഡമാക്കേണ്ടതെന്നുള്ള മാഗസിൻ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു നിയമനങ്ങൾ യുഡിഎഫ് സർക്കാരിന്റെ കാലത്ത് സർക്കാരിന്റെ ഗവൺമെന്റ് പ്ലീഡറായി അഭിഭാഷകരെ നിയമിക്കുന്നതിന് അന്നത്തെ മന്ത്രിമാരും എംഎൽഎമാരും എംപിമാരും കോൺഗ്രസ് നേതാക്കളും തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കത്തയച്ച ശുപാർശ കത്തുകൾ പുറത്തു വന്നിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മന്ത്രിയായ AP അനിൽകുമാർ എംപിമാരായ കൊടിക്കുന്നൽ സുരേഷ് KP ധനബാലൻ പീതാംബരക്കുറുപ്പ് എംഎൽഎമാരായ PT തോമസ് PC വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ ഹൈബി ഈഡൻ TN പ്രതാപൻ വർക്കല കഹാർ AT ജോർജ് ജോസഫ് വാഴയ്ക്കൻ കോൺഗ്രസ് ദേശീയ നേതാവ് ഓസ്കാർ ഫെർണാണ്ടസ് നേതാക്കളായ MM ഹസൻ AA ഷുക്കൂർ KC അബു CMP നേതാവ് CP ജോൺ ലീഗ് നേതാവ് MLA KNA ഖാദർ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി പ്രൈവറ്റ് സെക്രട്ടറി അബ്ബാസ് തുടങ്ങിയവരാണ് അഭിഭാഷക നിയമനത്തിന് ശുപാർശ കത്ത് നൽകിയത്